നമസ്കാരം ഹെൽത്തി ടോക്ക് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ലൈംഗിക ശക്തി കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല ആളുകൾക്കും അറിയുന്നതായിരിക്കും പല ആളുകളും ചെയ്യുന്നതായിരിക്കും എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈംഗിക ശക്തി കുറവുള്ള ആളുകൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് എന്താണ് ലൈംഗിക ശക്തി അല്ലെങ്കിൽ ലൈംഗിക ശക്തി എങ്ങനെയാണ് നമുക്ക് കുറയുന്നത് നമ്മുടെ നാഡീബലം കുറയുന്നതും നാഡീബലം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തതുമാണ് പ്രധാനമായിട്ട് ലൈംഗിക ശക്തി കുറയാനുള്ള ഒരു കാരണം രണ്ടാമത്തെ നമ്മുടെ ജീവിതശൈലി അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതശൈലിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കുക നേരം വൈകി ഭക്ഷണം കഴിക്കുക ഇതൊക്കെ തന്നെ നമ്മുടെ ലൈംഗിക ശക്തിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന കുറച്ച് ദുശീലങ്ങളാണ് സോ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ നമ്മൾ കഴിക്കരുത് എന്തൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഒരു നൂറ്റി ഇരുപത് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുതിരശക്തി എന്നൊക്കെ നമ്മൾ പറയും കുതിരശക്തി നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉള്ള ലൈംഗികമായിട്ടുള്ള ആരോഗ്യം ലൈംഗിക ആരോഗ്യം നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സെക്ഷൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക രാത്രി ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കരുത് ലൈംഗിക ശക്തി നമുക്ക് നിലനിർത്തണം അപ്പം നല്ല ആരോഗ്യമുള്ള ആളുകളായാൽ പോലും ഈ സെക്ഷലായിട്ട് പരാജയപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം രാത്രി നേരം വൈകി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് രാത്രി ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാലും ഈ ഒരു പ്രശ്നം പലരിലും കാണാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ രാത്രി വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഈ ഒരു പ്രോബ്ലം കാണാറുണ്ട് അവർ സെക്ഷലി ഹെൽത്തി ആയിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും ഹെൽത്തി ആയിരിക്കും പക്ഷേ അവിടെ ഈ ഒരു ശീലം കൊണ്ട് മാത്രം പലപ്പോഴും പരാജയപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക കഴിയുന്നത് ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും കഴിക്കുക അതേപോലെ തന്നെ രാത്രി വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഒഴിവാക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം ടെൻഷൻ ഇതിന് വലിയൊരു റീസൺ ആണ് നമ്മൾ ഈ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മുടെ കുടുംബ അന്തരീക്ഷം ആരോഗ്യകരമല്ല എന്നും പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സ്വസ്ഥത മാനസിക ആരോഗ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറയുന്ന ലൈംഗിക ആരോഗ്യം കുറവുള്ള ആളായി മാറുകയും നമ്മുടെ സെക്ഷലായിട്ടുള്ള ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ ഇനി കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് അത് ഞാൻ ഓരോന്ന് പറയുമ്പോൾ ആർക്കൊക്കെ കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇരട്ടിമധുരം ഇരട്ടിമധുരം നമ്മുടെ ലൈംഗികമായിട്ടുള്ള ആരോഗ്യം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് പല ആളുകൾക്കും ഇരട്ടിമധുരത്തിൻ്റെ ഗുണങ്ങൾ ശരിയായിട്ട് അറിയില്ല ഇരട്ടിമധുരം നമുക്ക് രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാം ഇരട്ടിമധുരം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ ഒന്ന് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇരട്ടിമധുരം ഉപയോഗിക്കാൻ പറ്റില്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ അതിൽ എല്ലാം പെടും ഹൃദയ ആരോഗ്യം ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇരട്ടിമധുരം ഉപയോഗിക്കാൻ പറ്റില്ല കിഡ്നി റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് മധുരം ഉപയോഗിക്കരുത് അതേപോലെ തന്നെ നാഡീ സംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകിച്ച് വളരെയധികം നാഡീബലം കുറഞ്ഞ ആളുകൾ മധുരം ഉപയോഗിക്കുന്നത് ശരിക്കും പാടില്ല എന്നാണ് വരുന്നത് ആ ഭക്ഷണം അവർക്ക് പറ്റില്ല ഓക്കെ ഇനി ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം രാവിലെ നമുക്ക് ഒരു സ്പൂൺ തേനിൽ അര സ്പൂൺ ഇരട്ടി മധുരം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി ഇളം ചൂടുവെള്ളത്തിൽ കലക്കി ഇരട്ടി മധുരം നമുക്ക് കഴിക്കാം ഇതിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഗുണം കിട്ടുക ഒരു സ്പൂണ് വെണ്ണയിൽ അര സ്പൂണ് മധുരം മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്നാൽ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഇരട്ടി മധുരം കഴിക്കുന്നത് എങ്കിൽ രാത്രി ഭക്ഷണം ഒരു ഏഴരയ്ക്ക് എട്ട് മണിക്കുള്ളിൽ കഴിച്ച് ഒരൊമ്പതര അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി കൂടി നമുക്ക് ഇരട്ടി മധുരം പാലിൽ സേവിക്കാം ഒരു ക്ലാസ് നല്ല നാടൻ പശുവിൻ്റെ പാലിൽ ഒരു അര സ്പൂൺ ഇരട്ടി മധുരം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം ഒരു രണ്ടാഴ്ച നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇരട്ടി മധുരം രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നായക്കൊരണപ്പരിപ്പിൻ്റെ പൊടി നായക്കുരണ പരിപ്പ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം അതിൻ്റെ ശുദ്ധീകരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ശുദ്ധീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നായക്കുരണ പരിപ്പിൻ്റെ പൊടി നിങ്ങൾക്ക് നല്ല ആയുർവേദ ഷോപ്പുകളിൽ ആണ് അത് മറ്റേ ബ്രാൻഡായിട്ടുള്ള നാഗാർജുന കോട്ടക്കൽ ഇങ്ങനെയുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ അറിയപ്പെടുന്ന ആയുർവേദത്തിൻ്റെ ചെറിയ നാട്ടുവൈദ്യം ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിലും നായക്കുറിനെ അവർ തന്നെ ശുദ്ധീകരിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള സാധനം ഉണ്ടാകും അതൊക്കെ നമുക്ക് വാങ്ങിക്കാം വളരെ കുറഞ്ഞ ഒരു അര അരസ്പൂണ് നമുക്ക് ഡെയിലി രാത്രി പാലിൽ കലക്കിയിട്ട് ഉറങ്ങുന്നതിനൊരു അരമണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം നല്ല രീതിയിൽ നമ്മുടെ ലൈംഗിക ശക്തി വള വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും ഇതൊക്കെ തന്നെ നാടികൾക്കുള്ള ഭക്ഷണമാണ് നാടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നാടികളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് മൂന്നാമത്തെ സംഭവമാണ് അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ എന്ന് പറയും അശ്വഗന്ധ നമ്മൾ നേരിട്ട് വാങ്ങി നമ്മളത് ഉപയോഗിക്കുന്നത് പലപ്പോഴും ദോഷമാണ് ചെയ്യാറ് കാരണം അമുക്കുരത്തിൻ്റെ ശുദ്ധീകരണം വളരെ ആണ് അമുക്കുരം നല്ലൊരു നാഡീ ഭക്ഷണമാണ് അതേപോലെ തന്നെ ശുദ്ധീകരിച്ച അമുക്കുരത്തിന് നല്ല വിലയും കൊടുക്കണം ഓക്കെ അത് എത്രമാത്രം ശുദ്ധീകരിച്ചോ അത്രമാത്രം അതിൻ്റെ വില കൂടും അപ്പോൾ നമ്മൾ അമുക്കുരം വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ രാത്രി നല്ല നാടൻ പാലിൽ ഒരസ്പൂണ് കലക്കി കുടിക്കുകയാണ് നല്ലത് ഇതിൽ അമുക്കുരമായാലും അതേപോലെ തന്നെ നായക്കുറിന പരിപ്പായാലും ഹൃദ്രോഗികൾക്ക് നമ്മൾ പറയുന്നില്ല കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് പറയുന്നില്ല ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണില്ല പക്ഷേ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് കഴിക്കുക ബാക്കി ലൈംഗിക ശക്തി ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അത് നിലനിർത്താനും ചെറിയ അളവിൽ കുറഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും വളരെയധികം സഹായിക്കും ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് സെക്ഷലായിട്ടുള്ള നമ്മുടെ ക്ഷമത കുറഞ്ഞു വരുന്നത് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ് രണ്ടാമത്തത് വ്യായാമം ഇല്ലാത്ത നമ്മുടെ ജീവിതശൈലിയാണ് വ്യായാമം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പല ആളുകൾക്ക് നമ്മൾ ഭക്ഷണം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ചെയ്യുന്നു ഭക്ഷണം ചെയ്യാൻ അവർ തയ്യാറാണ് ഭക്ഷണം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ തയ്യാറാണ് പക്ഷേ വ്യായാമം ചെയ്യാൻ പലരും തയ്യാറല്ല ഞാൻ എനിക്കറിയാവുന്ന ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷണം പറഞ്ഞു കൊടുക്കാത്തത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞ ശരത്തെ ഞങ്ങളിത് പറഞ്ഞു തോറ്റിട്ടാണ് ഞങ്ങളിത് പറഞ്ഞു കൊടുക്കാത്തത് ഭക്ഷണം നമ്മൾ ക്രമീകരിക്കാൻ പറയുമ്പോൾ പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരൻ പോലും തയ്യാറാവണില്ല അതാത് നമ്മുടെ അടുത്തേക്ക് വരാൻ അവർ തയ്യാറാവണില്ല പിന്നെ ഭക്ഷണ ക്രമമില്ലാതെ വ്യായാമം ഇല്ലാതെ മരുന്ന് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങൾ ചാട് ഓട് ഒന്നും ചെയ്യേണ്ട ഒരമണിക്കൂർ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെ വലിയൊരു വ്യായാമമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് ഈ നാല് ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇതെല്ലാം കൂടി കഴിക്കണമെന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നാഡീബലം കുറവുള്ള ആളുകൾ അതാത് നമുക്ക് ശാരീരിക ക്ഷമത കുറവുള്ള ആളുകൾ ഇതൊരു രണ്ടാഴ്ച ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമില്ല അല്ലെങ്കിൽ ഗുണം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കണം നല്ലത് കാരണം പെട്ടെന്ന് നാഡീബലം കൂടുന്നത് ഇത്തരം ആളുകളിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംഭവം ഭക്ഷണമാണ് മറ്റ് ശാരീരിക പ്രശ്നം ഉണ്ടാക്കും അതേപോലെ തന്നെ സെക്ഷലായിട്ടുള്ള എബിലിറ്റി കൂട്ടുന്ന സാധനങ്ങളാണ് ഫ്രൂട്ട്സ് രാത്രി ഒരു നേരം നിങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക രാത്രി ഏഴര ആവുമ്പോൾ വയറ് നിറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക അത് കഴിഞ്ഞ് അഞ്ച് അണ്ടിപ്പരിപ്പും അഞ്ച് ബദാമും പറ്റുകയാണെങ്കിൽ ഒരു പത്ത് ഉണക്ക കറുപ്പ് ഉണക്കമുന്തിരി നിങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഈത്തപ്പഴം നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ ഇതൊക്കെ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നതാണ് ഒരു മൂന്ന് ദിവസം നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ലൈംഗിക ആരോഗ്യം അല്ലെങ്കിൽ സെക്ഷൽ എബിലിറ്റി ഈ മൂന്ന് ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ കുട്ടികൾക്ക് വേണ്ടി നോക്കുന്ന ആളുകളും കൗണ്ട് കുറവുള്ള ആളുകളും ഈത്തപ്പഴം ഒഴിവാക്കുക അല്ലാത്ത ആളുകൾക്ക് ഈത്തപ്പഴം കഴിക്കാം സോ വളരെ അധികം നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ എബിലിറ്റി ഇംപ്രൂവ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാവിലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാണായാമ അല്ലെങ്കിൽ ധ്യാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക യോഗയിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടുവെന്നാണ് ശാരീരികമായിട്ടുള്ള മാത്രമല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ദേഷ്യം കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ യോഗ നമ്മളെ സഹായിക്കും കഠിനമായിട്ടുള്ള യോഗകൾ നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കാണ് നല്ലത് പല ശാരീരിക പ്രശ്നമുള്ള ആളുകൾക്കും പല യോഗാസനങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു യോഗാചാര്യൻ്റെ കീഴിൽ പോയി അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം യോഗ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് കുതിരശക്തി ഈ നാല് ഭക്ഷണവും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു നൂറ്റി ഇരുപത് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുതിരശക്തി ഉറപ്പായിട്ടും കിട്ടും കുതിരശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈംഗികാരോഗ്യം നമുക്കുണ്ട് ഓക്കെ പല ആളുകളുടെയും പ്രശ്നമാണ് സ്ത്രീകൾക്ക് ഉദ്ധാരണം ഉണ്ടാവുന്നു പുരുഷന്മാർക്ക് അപ്പോഴേക്കും അവരുടെ എല്ലാം ശമിക്കുന്നു ഓക്കെ ഈ ഒരു പ്രോബ്ലം പല ആളുകളും ഫേസ് ചെയ്യണതാണ് ഒരവസ്ഥയിൽ നിന്ന് മാറി രണ്ടു പേർക്കും ലൈംഗിക സംതൃപ്തി കിട്ടാവുന്ന ഒരു രീതിയിലേക്ക് ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും ഇനി ഒരു പ്രയോഗം കൂടിയുണ്ട് അത് നെല്ലിക്കയും ശർക്കരയും വെച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് ഓക്കെ നിങ്ങൾ എത്ര നെല്ലിക്ക എടുക്കുന്നു അതിൻ്റെ പകുതി അളവ് ശർക്കര എടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ശർക്കര നമ്മൾ ഉപയോഗിക്കണം ശർക്കരയ്ക്ക് നെല്ലിക്കയ്ക്കുമുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രക്തത്തിന് ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതേപോലെ തന്നെ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് രക്തക്കുറവുള്ള ആളുകൾക്കും രക്തദൂഷ്യമുള്ള ആളുകൾക്കും വളരെ നല്ലതാണ് നെല്ലിക്കും ശർക്കര അതേപോലെ തന്നെ നമ്മുടെ കഫം ശരീരത്തിലെ കഫക്കെട്ട് കുറയ്ക്കാനും കഫ ദൂഷ്യം നമ്മുടെ ശരീരത്തിൽ മാറ്റാനും നല്ല ദഹനമുണ്ടാക്കാനും നെല്ലിക്ക കഴിച്ചാലും ശർക്കര കഴിച്ചാലും നല്ല ദഹനം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ നല്ല മലബന്ധമൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് മാറിക്കിട്ടാനും ഈ രണ്ട് ഭക്ഷണവും വളരെ നല്ലതാണ് സോ ഇത് വെച്ച് നമ്മൾ നല്ലൊരു ഒരു സംഭവം ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നല്ല നെല്ലിക്ക നമുക്ക് കിട്ടാത്തത് കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ പാത്രം മൺപാത്രം വേണം നമ്മളിത് ചെയ്യാൻ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത് മിക്കവാറും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് ഞാൻ ആ വീഡിയോ എങ്ങനെയാണ് അത് സംഭവം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു മൺപാത്രം വാങ്ങുക അതിൽ എത്ര ശർക്കര സോറി എത്ര നെല്ലിക്ക എടുക്കണം അതിൻ്റെ പകുതി ശർക്കര നമ്മൾ എടുക്കുക അപ്പോൾ ഒരു രണ്ട് കിലോ നെല്ലിക്ക നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കിലോ നല്ല ശർക്കര നല്ല ശർക്കര നിങ്ങൾക്ക് കിട്ടാനില്ല അല്ലെങ്കിൽ നല്ല ശർക്കര എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ശർക്കര വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴത്തെ ഇടാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ശർക്കര വാങ്ങാൻ കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാം യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ശർക്കര നെല്ലിക്ക ഈ രണ്ട് സാധനമാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തേനും ചേർക്കാം ഈ സാധനം ഡയബറ്റിക് ആയ ആളുകൾക്കും അതേപോലെ തന്നെ ഹൃദയ സംബന്ധ പ്രശ്നമായിട്ടുള്ള ആളുകൾക്കും കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റില്ല ഓക്കെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഒരു മൺപാത്രം എടുക്കുക അതിൽ നമ്മൾ നല്ല ശർക്കര ആദ്യം പരത്തുക അതിലേക്ക് നെല്ലിക്ക പരത്തുക ശർക്കര പരത്തുക നെല്ലിക്ക പരത്തുക ഇങ്ങനെ നമ്മൾ ഒരു മുപ്പത് ദിവസം വെച്ചാൽ തന്നെ നമുക്ക് ഈ സാധനം കറക്റ്റായിട്ട് കിട്ടും അറുപതോ തൊണ്ണൂറോ ദിവസം വെച്ചാൽ കുറച്ചുകൂടി കൂടുതൽ ഗുണമുള്ള ഒരവസ്ഥയിലേക്ക് മാറി ശരിക്കതൊരു ഒരു രസായനം പോലെ നെല്ലിക്ക രസായനം പോലെ നെല്ലിക്ക ആസവം പോലെ ആ ഒരു രൂപത്തിലേക്ക് അത് മാറിക്കിട്ടും ഇത് നമ്മൾ നല്ല ഒരു മറ്റേ മൺപാത്രത്തിന് മൂടികൊണ്ടടച്ച് നല്ലൊരു തുണി വെച്ച് കെട്ടി മണ്ണ് നല്ല മണ്ണ് കുഴച്ച് പൊത്തി അടച്ച് വീണ്ടും ഒരു തുണി കെട്ടി അങ്ങനെ അടച്ചൊരു മുപ്പത് ദിവസം വയ്ക്കുക അതിന് അറുപത് ദിവസം വെക്കുക തൊണ്ണൂറ് ദിവസം വെക്കുക എന്നിട്ട് അതെടുത്തിട്ട് അതിൽ തന്നെ നെല്ലിക്കയൊക്കെ ജസ്റ്റ് അതൊക്കെ ജസ്റ്റ് ശർക്കരയില നുനഞ്ഞ പോലെ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് തിരുമ്പി കലക്കി അതിൻ്റെ ചണ്ടി അരിച്ചൊരു കുപ്പിയിലാക്കി വെച്ച് ഡെയിലി രാവിലെ ഒരു സ്പൂണ് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് ഭക്ഷണത്തിന് ഒരു സോറി രാത്രി ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ലൈംഗികമായിട്ടുള്ള ആരോഗ്യം വളരെയധികം വർദ്ധിപ്പിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് ഓക്കെ ഇതിൽ നമുക്ക് തേൻ വേണമെങ്കിൽ ചേർക്കാം തേൻ ചേർക്കണം എന്നില്ല ഞാൻ തേനെല്ലിക്ക പോലെ ഉണ്ടാക്കി തേനെല്ലിക്ക നമ്മൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റാതെ അത് മറ്റേ തൂരയ്ക്ക് കളഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ ആ ഒരു ഉദ്യമത്തുനിന്ന് ഞാൻ പിന്നിലേക്ക് പോയി ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷേ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും ചെയ്യും നമുക്ക് അവസ്ഥയിലേക്ക് നമുക്ക് പോവില്ല വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പനങ്കലക്കണ്ട ഉപയോഗിക്കാം നല്ല നല്ല പനകൽക്കണ്ടം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദയസാധനം വളരെ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ലൈംഗിക ആരോഗ്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ എല്ലാ ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈംഗിക ജീവിതം സന്തുഷ്ടമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയം മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇത് വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് പേരും മാനസികമായിട്ടുള്ള അടുപ്പം കുറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സംതൃപ്തമായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരെ അറിഞ്ഞുകൊണ്ട് പരസ്പരം ഭർത്താവിനെ ഭാര്യയും ഭാര്യയെ ഭർത്താവും അറിഞ്ഞുകൊണ്ടുള്ള പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സുന്ദരവും സന്തോഷവും എന്താ പറയുക വളരെയധികം ആസ്വാദികരമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് നിങ്ങൾക്ക് മാറും ഓക്കെ ഇത് ശ്രദ്ധിക്കുക ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങളത് കമൻറ്റായിട്ട് ഇടാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി